എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശയുടെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റാഗി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് വറുത്ത റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടിയ റാഗിപ്പൊടിയാണ്, അതാണ് എടുക്കേണ്ടത്. നൈസ് ആയിട്ടുള്ള പൊടിയാണ്, പുട്ടുപൊടിയല്ല. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്, അതും വറുത്തതാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ഉള്ളി അതൊക്കെ അരിഞ്ഞിട്ട് ചേർക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില അല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ദോശയാണ്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ സാധാരണ നീർദോശയൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിൽ ലൂസായിട്ടാണ് ഈ മാവ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. 20 മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കുമ്പോഴത്തേക്ക് അതായത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. പിന്നീട് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ദോശയാക്കി എടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റാഗി ദോശ മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. എന്നാലും ഒരുപാടങ്ങ് കുറുകിയും വന്നിട്ടില്ല. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1 കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്കിനി ഇത് ദോശയാക്കി എടുക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് തവയിലും എടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തവ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരുപാട് ചൂടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒന്ന് തളിച്ചിട്ട് വേണം നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. കല്ല് നല്ലതായിട്ട് ചൂടൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ തളിച്ചതിന് ശേഷം നമ്മൾ ഓരോ തവി മാവ് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തവയുടെ ചൂടാണ്. ഒരുപാടങ്ങ് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഹോൾസ് ഒന്നും ദോശയ്ക്ക് വരില്ല. അപ്പോൾ നമ്മൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് എപ്പോഴും ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ തവയിലുണ്ടാക്കി ശീലമില്ലാത്തവർക്ക് നോൺ സ്റ്റിക്കിൻ്റെ തവയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടിത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ദോശ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ദോശ നിങ്ങൾക്ക് തിരിച്ചിടാതെയും തിരിച്ചിട്ടും എടുക്കാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ടും ഇതൊന്ന് എടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഈ ദോശയ്ക്കൊപ്പം നമ്മൾ തക്കാളി ചമ്മന്തിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും കുറച്ച് സാലഡുമാണ് കഴിച്ചിരിക്കുന്നത്. എയർ ഫ്രൈഡ് ഫിഷാണ്. അപ്പോൾ എയർ ഫ്രൈഡ് ഫിഷിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.